പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എസ് ബി ഐയുടെ പുതിയൊരു എ ടി എം കാർഡ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അതിനൊരു പിന്ന് അഥവാ പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അറിയാത്തവർക്കായിട്ട് പറയുകയാണ്, പിന്നെന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ എന്നതാണ് അതിൻ്റെ ഫുൾ ഫോം. നമ്മൾ എ ടി എമ്മിൽ എ ടി എം കാർഡ് ഇൻസെർട്ട് ചെയ്തിട്ട് ഏതൊരു ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്തും ഈ പിന്ന് അഥവാ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്താലേ നമുക്ക് ആ ട്രാൻസാക്ഷൻ നടത്താനാവുകയുള്ളൂ. അപ്പോൾ എസ് ബി ഐയിലേക്ക് തന്നെ SMS അയച്ചുകൊണ്ട് നമുക്ക് ഈ പിന്ന് ക്രിയേറ്റ് ചെയ്യാനാവും. അതെങ്ങനെയെന്ന് ഈ വീഡിയോയിലൂടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് നോക്കാം. വളരെ യൂസ്ഫുള്ളായ ഈ വീഡിയോയ്ക്ക് മറക്കാതെ ഇപ്പോൾ തന്നെ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ പ്രസ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ ലൈക്ക് ഞങ്ങൾക്കൊരു പ്രോത്സാഹനമാണ്. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയറും ചെയ്യാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം ആ ബെല്ലൈക്കണിൽ പ്രസ് ചെയ്ത് അതിൽ കാണുന്ന ആൾ ബട്ടൺ കൂടി പ്രസ് ചെയ്തേക്കുക. എങ്കിൽ നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ ഞങ്ങളുടെ യൂസ്ഫുള്ളായ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. SBI എ ടി എമ്മിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ സേവനങ്ങളെക്കുറിച്ചും അതേപോലെ SBI എ ടി എം കാർഡിനെക്കുറിച്ചുമുള്ള എല്ലാ വീഡിയോകളും തന്നെ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളെല്ലാം ഉൾപ്പെട്ട പ്ലേലിസ്റ്റിൻ്റെ തമ്പിനെയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ വരുന്നതാണ്. അതിൽ പ്രസ് ചെയ്ത് യൂസ്ഫുള്ളായ ആ വീഡിയോകൾ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. എന്നാൽ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നിങ്ങൾ ആദ്യമായിട്ട് ബാങ്കിൽ പോയ ഒരു അക്കൗണ്ട് തുടങ്ങി അതിനൊരു പുതിയ ATM കാർഡ് എടുക്കുകയാണെങ്കിലും ശരി, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിലവിലുണ്ടായിരുന്ന ATM കാർഡിൻ്റെ ഡേറ്റ് എക്സ്പയർഡ് ആയതിന് ശേഷം നിങ്ങളൊരു പുതിയ ATM കാർഡിനായി റിക്വസ്റ്റ് ചെയ്ത് അങ്ങനെ ലഭിച്ച ATM കാർഡായാലും ശരി, ഏതായാലും നമുക്ക് ഈ രീതിയിൽ പിന്ന് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ SBI ATM കാർഡിൻ്റെ ഡേറ്റ് എക്സ്പയർഡ് ആയി, പക്ഷേ ഞാൻ റിക്വസ്റ്റ് ഒന്നും കൊടുത്തില്ല. എനിക്ക് ബാങ്കിൽ നിന്ന് അവർ തന്നെ ഒരു ATM കാർഡ് അയച്ചു തരികയാണ് ചെയ്തത്. ആ ATM കാർഡിനാണ് ഇപ്പം നമ്മൾ SMS പിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായി ആദ്യം ഞാൻ ഫോണിൽ SMSൻ്റെ ഐക്കണിൽ പ്രസ് ചെയ്യുകയാണ്. ഇനി നമ്മൾ SBIയുടെ തന്നെ ഒരു നമ്പറിലേക്കാണ് SMS അയക്കേണ്ടത്. അതിനായി ഇവിടെ താഴെ സ്റ്റാർട്ട് ചാറ്റ് എന്ന് കാണുന്നില്ലേ, അതിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. നിങ്ങളുടെ ഫോണിൽ SMSൻ്റെ ഐക്കൺ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണോ ഒരു പുതിയൊരു നമ്പറിലേക്ക് SMS അയക്കേണ്ടത് ആ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യുക. കാരണം ഓരോ ഫോണിലും ഓരോ രീതിയിലായിരിക്കും. ഈ ഫോണിൽ താഴെ തന്നെ സ്റ്റാർട്ട് ചാറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ഞാൻ പ്രസ് ചെയ്യുകയാണ്. ഇനി ഞാൻ SBIയുടെ ആ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ്. 56 76 76 എന്ന നമ്പറാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ആ നമ്പർ ടൈപ്പ് ചെയ്തപ്പോൾ ഇവിടെ താഴെ വീണ്ടും ആ നമ്പർ കാണിക്കുന്നുണ്ട്, ഞാൻ അതിൽ പ്രസ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ ടെക്സ്റ്റ് ബാർ വന്നിട്ടുണ്ട്, അതിൽ SIM 1 എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ SBIയുമായിട്ട് ഒരു മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. കാരണം നമ്മൾ അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് തന്നെ അവിടെ ഒരു മൊബൈൽ നമ്പർ അവർ ചോദിക്കും, അത് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. ആ മൊബൈൽ നമ്പറാണ് നമ്മൾ SBIയുമായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നമ്പർ. ആ നമ്പറിലൂടെ വേണം നമ്മൾ SMS ചെയ്യാൻ. അപ്പോൾ എൻ്റെ ഫോണിൽ 2 SIM ഉണ്ട്, അതിൽ SIM 1 അല്ല ഞാൻ SBIയുമായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, SIM 2 ആണ്. അതുകൊണ്ട് ഇവിടെ അതിനെ SIM 2 ആക്കണം. അപ്പോൾ അതിനായി ഞാനിവിടെ ആ 1 എന്ന് കാണുന്നതിൽ പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ SIM 1 നമ്പറും SIM 2 നമ്പറും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ SIM 2 പ്രസ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ SIM 2 ആയിട്ടുണ്ട്. ഇനി ഞാൻ ആ മെസ്സേജ് ടൈപ്പ് ചെയ്യുകയാണ്. നമ്മളിവിടെ ടൈപ്പ് ചെയ്യേണ്ട മെസ്സേജ് എന്തെന്ന് വെച്ചാൽ ക്യാപിറ്റൽ ലെറ്ററിൽ പിൻ എന്ന് ടൈപ്പ് ചെയ്യുക. ഞാനിതവിടെ ടൈപ്പ് ചെയ്യുകയാണ്. അങ്ങനെ പിൻ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കീബോർഡിലെ ആ സ്പേസ് ബാറിൽ ഒന്ന് പ്രസ് ചെയ്ത് പിന്ന് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് അഥവാ ഗ്യാപ്പ് വരുത്തുക. ഒരു സ്പേസേ അവിടെ വരാൻ പാടുള്ളൂ, അതുകൊണ്ട് സ്പേസ് ബാറിൽ ഒരു തവണ പ്രസ് ചെയ്താൽ മതി. ഇനി അടുത്തതായി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് പുതിയതായി ലഭിച്ചിരിക്കുന്ന ATM കാർഡിൻ്റെ പുറത്ത്, അതായത് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തോ ബാക്ക് ഭാഗത്തോ ഒരു 16 അക്ക നമ്പർ കാണും. അതാണ് ATM കാർഡിൻ്റെ നമ്പർ. ആ നമ്പറിൽ ഏറ്റവും അവസാനമായി വരുന്ന 4 നമ്പറുകൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് ലഭിച്ച ATM കാർഡിൻ്റെ നമ്പറിൻ്റെ അവസാനത്തെ 4 അക്കങ്ങൾ ഞാനിവിടെ ടൈപ്പ് ചെയ്തു. ഇനി വീണ്ടും കീബോർഡിൻ്റെ സ്പേസ് ബാറിൽ പ്രസ് ചെയ്ത് ഒരു സ്പേസ് കൂടി വരുത്തുക. ഒറ്റ സ്പേസ് മതി. ഇനി അടുത്തതായി നമ്മൾ SBIയിൽ തുടങ്ങിയിരിക്കുന്ന സേവിങ്സ് അക്കൗണ്ടിൻ്റെ പാസ്ബുക്കിൽ കാണുന്ന അക്കൗണ്ട് നമ്പറിൻ്റെ അവസാനത്തെ 4 അക്കങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ SBI അക്കൗണ്ടിൻ്റെ 11 അക്ക അക്കൗണ്ട് നമ്പറിൽ അവസാനത്തെ 4 അക്കങ്ങൾ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഇത്രയേ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ളൂ. ഇനി നമ്മൾ ആ സെൻഡ് ബട്ടണിൽ പ്രസ് ചെയ്ത് ഇതുപോലെ സെൻഡ് ചെയ്യുക.
നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി ചുരുക്കി പറയാം. ആദ്യം പിൻ എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഒരു സ്പേസ് കൊടുക്കുക, എന്നിട്ട് എ ടി എം കാർഡിൻ്റെ അവസാനത്തെ 4 അക്കങ്ങൾ ടൈപ്പ് ചെയ്യുക, വീണ്ടും സ്പേസ് കൊടുക്കുക. ഇനി നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൻ്റെ അക്കൗണ്ട് നമ്പറിൻ്റെ ആ അവസാനം വരുന്ന 4 അക്കങ്ങൾ കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് സെൻഡ് ചെയ്യുക. ഇപ്പം ആ മെസ്സേജ് സെൻഡ് ആവുകയും അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു റിപ്ലൈ മെസ്സേജ് വരികയും ചെയ്തു. ഇപ്പോൾ വന്നിരിക്കുന്ന മെസ്സേജിൽ യുവർ റിക്വസ്റ്റ് ഹാസ് ബീൻ സക്സസ്ഫുള്ളി ഫോർവേഡ് ടു ബാങ്ക്, യു വിൽ ഷോർട്ട്ലി റിസീവ് ദ റെസ്പോൺസ് ഫ്രം ബാങ്ക് എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഞാനൊന്ന് വെയിറ്റ് ചെയ്തു. അപ്പോൾ തന്നെ എനിക്ക് വീണ്ടും ഒരു മെസ്സേജിൻ്റെ നോട്ടിഫിക്കേഷൻ ഇതാ അവിടെ മുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ പ്രസ് ചെയ്ത് ആ മെസ്സേജ് എന്താണെന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന മെസ്സേജിൽ ബാങ്ക് എനിക്കൊരു 1 ടൈം പിൻ അയച്ചിരിക്കുകയാണ്. 4 അക്കങ്ങളുള്ള ഈ 1 ടൈം പിൻ ഉപയോഗിച്ചാണ് ഇനി നമ്മൾ പുതിയ ഒരു പിന് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ബാങ്ക് അയച്ചിരിക്കുന്ന ഈ 1 ടൈം പിന്നിന് 24 മണിക്കൂർ മാത്രമാണ് വാല്യൂ എന്ന് ഈ മെസ്സേജിൽ കാണിച്ചിരിക്കുന്നു. അപ്പോൾ അതിനുള്ളിൽ നമ്മൾ പുതിയൊരു പിന്ന് ക്രിയേറ്റ് ചെയ്യണം. ഇനി അടുത്തതായി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ അടുത്തുള്ള SBIയുടെ ATMലേക്ക് ചെല്ലുക. ഇപ്പം ഞാൻ എൻ്റെ അടുത്തുള്ള SBIയുടെ ATMലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പം എനിക്ക് ലഭിച്ചിരിക്കുന്ന ആ പുതിയ ATM കാർഡ് മെഷീനിലേക്ക് ഇൻസെർട്ട് ചെയ്യുകയാണ്. ഇതുപോലെയാണ് നമ്മൾ മെഷീനിൽ ഇൻസെർട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, അപ്പോൾ കാർഡ് മെഷീനിൽ ലോക്ക് ആവുന്നതാണ്. ഇനി ട്രാൻസാക്ഷൻ കഴിഞ്ഞ് ATM കാർഡ് എടുത്തോളാൻ സ്ക്രീനിൽ നിർദ്ദേശം വരുമ്പോൾ മാത്രമേ നമ്മൾ കാർഡ് പുറത്തേക്ക് എടുക്കാവൂ. അതിനു മുമ്പ് വലിച്ചെടുക്കാൻ ശ്രമിക്കരുത്. കാർഡ് ഇൻസെർട്ട് ചെയ്ത തന്നെ ഭാഷ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാനിവിടെ ഇംഗ്ലീഷിൽ പ്രസ് ചെയ്യുകയാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മുകളിൽ ഒന്നാമതായി കാണുന്ന ബാങ്കിങ് എന്ന ഓപ്ഷനിലാണ് നമ്മൾ ഇനി പ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ ബാങ്കിങ് എന്നതിന് നേരെ സൈഡിലായി കാണുന്ന ഈ ബട്ടണിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ കുറേ ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. അതിൽ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ ഏറ്റവും താഴെയായി പിൻ ചേഞ്ച് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിലാണ് ഇനി പ്രസ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ആ പിൻ ചേഞ്ച് എന്നതിന് നേരെ സൈഡിലായി കാണുന്ന ഈ ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പം സ്ക്രീനിൽ ഏതെങ്കിലും ഒരു 2 അക്കങ്ങൾ കീപാഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ ഒരു 2 അക്കങ്ങൾ ടൈപ്പ് ചെയ്യുന്നു. ഇനി അടുത്തതായിട്ട് സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ വന്നിരിക്കുന്ന 3 ഓപ്ഷനുകളിൽ നടുവിലായി കാണുന്ന എസ് എന്ന ബട്ടണിലാണ് പ്രസ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ എസിന് നേരെ സൈഡിലായി കാണുന്ന ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പം ഇവിടെ സ്ക്രീനിൽ പ്ലീസ് എൻറ്റർ യുവർ കറണ്ട് പിൻ എന്ന് കാണിച്ചിരിക്കുന്നു. കറണ്ട് പിൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് OTP ആയിട്ട് ലഭിച്ച ആ 1 ടൈം പിൻ ഉണ്ടല്ലോ, അതാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എനിക്ക് ലഭിച്ച ആ 4 അക്കങ്ങളുള്ള 1 ടൈം പിൻ ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നു. അത് ടൈപ്പ് ചെയ്തത് തന്നെ സ്ക്രീനിൽ പ്ലീസ് എൻറ്റർ യുവർ ന്യൂ പിൻ എന്ന് കാണിച്ചിരിക്കുന്നു. അതായത് ഇനിയാണ് നമുക്ക് ഇഷ്ടമുള്ള 4 അക്കങ്ങളുള്ള ഒരു പിൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എളുപ്പത്തിൽ ഓർമ്മിച്ച് വെക്കാൻ പറ്റുന്ന ഒരു 4 അക്കങ്ങളുള്ള പിന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി മുതൽ ഞാൻ ATM കാർഡ് ATMൽ വന്ന് ഉപയോഗിക്കുമ്പോഴൊക്കെ ഈ പിന്നാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ അത് ടൈപ്പ് ചെയ്തത് തന്നെ സ്ക്രീനിൽ റീ എൻറ്റർ യുവർ ന്യൂ പിൻ എന്ന് കാണിച്ചിരിക്കുന്നു. അതായത് ഞാൻ ഇപ്പം ടൈപ്പ് ചെയ്ത അതേ പിന്ന് തന്നെ ക്രമം തെറ്റാതെ വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതേ നമ്പർ തന്നെ ഞാൻ വീണ്ടും ഇവിടെ ടൈപ്പ് ചെയ്തു. ഇപ്പം സ്ക്രീനിൽ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് എന്ന് കാണിച്ചിരിക്കുന്നു. അതായത് ഇപ്പം ഞാൻ ടൈപ്പ് ചെയ്ത എനിക്ക് ഇഷ്ടമുള്ള ആ 4 അക്കങ്ങളുള്ള പിന്ന് ഇവിടെ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇപ്പം സ്ക്രീനിൽ നമുക്ക് SBIയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന സേവനങ്ങൾ മികവുറ്റതാണോ അല്ല മോശമാണോ എന്നൊക്കെയാണ് സ്ക്രീനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നമുക്ക് പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ താഴെ കാണുന്ന നെക്സ്റ്റ് ടൈം എന്ന ബട്ടണിൽ പ്രസ് ചെയ്താൽ മതി. ഞാൻ എന്തായാലും ഇവിടെ ഗുഡ് എന്നതിൽ പ്രസ് ചെയ്യുന്നു. അപ്പോൾ അതിൽ പ്രസ് ചെയ്താൽ തന്നെ പ്ലീസ് ടേക്ക് യുവർ കാർഡ് എന്ന് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നു. ഇനി എൻ്റെ ATM കാർഡ് മെഷീനിൽ നിന്ന് എനിക്ക് പുറത്തേക്ക് എടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ആദ്യം നിങ്ങളോട് സൂചിപ്പിച്ച വീഡിയോകളുടെ പ്ലേലിസ്റ്റുകളാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അവയിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ആ വീഡിയോകൾ ഓപ്പൺ ചെയ്യാം. ഇതുപോലെ ഞങ്ങളുടെ പ്രയോജനപ്രദങ്ങളായ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ക്യാമറാമാൻ സോണിയോടൊപ്പം മാർട്ടിൻ, ബൈ.